പൗലോസ് പറയുകയാണ് പ്രാർത്ഥനയിൽ ഉത്തിരിപ്പീൻ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ ലേഖനങ്ങളിൽ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ, സിംഹഭാഗ ലേഖനങ്ങൾ നമുക്കറിയാം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അതിലെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഈ കൊലോസ്യ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതാ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. രക്ഷാവാചകൻ ചൊല്ലിക്കൊടുത്ത് ചൊല്ലിക്കൊടുത്ത് പോവുകയല്ല, അവിടെ എവിടെയും പോയി ഒരേ സഭ സ്ഥാപിച്ച് പോവുകയല്ല. രക്ഷിക്കപ്പെട്ടു വന്നവരെ, സഭയിൽ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് വന്നവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം ഏത് മനുഷ്യനെയും. അപ്പോൾ അതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. കർത്താവിന് മഹത്വം. ഓരോ അധ്യായത്തിലും നാം ഓടിച്ചൊന്ന് പരിശോധിച്ചാൽ, ഒന്നാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആമേ നമ്മെ വിടുവിച്ചിരിക്കുക. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിരിക്കുക. അവിടെ ഇരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പിശാച്. പിശാചിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് രക്ഷയുണ്ടായി, വിടുതലുണ്ടായി. സ്തോത്രം. അവിടെ വായിക്കുന്നത് ആ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ് നമുക്ക് വിടുതൽ കിട്ടിയത്. അപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആമെ ദൈവം നമ്മെ വിടുവിച്ചു. ആ വിടുതൽ ലഭിച്ചത് ആമൻ ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തത്തിന്റെ വിലയാണ് നമുക്ക് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ കിട്ടിയത്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം പുണ്യാക രക്തമാണ്. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ്. അവിടുത്തെ രക്തം അവൻ സംസാരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം അവൻ നമുക്ക് സമാധാനം വരുത്തുന്ന രക്തമാണ്. അവിടുത്തെ രക്തം അവൻ വിലയേറിയ രക്തമാണ്. അവിടുത്തെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മെ പ്രാപ്തരാക്കി തീർത്ത രക്തമാണ്. ഇബ്രാലിഖനത്തിൽ വായിക്കുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കിന്റെ രക്തവും മലിനപ്പെട്ട മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർത്തു. ഈ രക്തം ചൊരിഞ്ഞത് കൊണ്ടാണ് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായത്. വെളിപ്പാട് പുസ്തകത്തിൽ സബ്ജക്റ്റ് വേറെയാണെങ്കിലും ആ പ്രയോഗം ഇങ്ങനെ, ആമൻ ജയം തരുന്ന രക്തമാണ്. അവര് സാക്ഷ്യവചനത്തും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചെന്ന നമുക്ക് ജയം തരുന്ന രക്തം. അപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആമൻ നമ്മെ രക്ഷിച്ചു, വിടുവിച്ചു. അത് കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞു. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയല്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ നേർച്ച വെച്ചത് കൊണ്ടോ കാഴ്ച വെച്ചത് കൊണ്ടോ അരിയോ മലരോ പൊരിയോ കൊടുത്തത് കൊണ്ടോ കോഴിയെ കൊടുത്തത് കൊണ്ടോ കാളയെ കൊടുത്തത് കൊണ്ടോ സഭാകൂള് പണിത് കൊടുത്തത് കൊണ്ടോ ഉപദേശിമാർക്ക് ചാപ്പാട് കൊടുത്തത് കൊണ്ടോ പാസ്റ്ററുടെ മോനായത് കൊണ്ടോ വല്യപ്പൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ആ വേല തുടങ്ങിയത് നല്ലത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിക്കുകയല്ല, വിടുതൽ കിട്ടത്തുമില്ല. വിടുതൽ കിട്ടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം പരിഹരിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷാനിർണയം പ്രാപിക്കുന്നവർക്കാ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ. ഇവിടെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളിതെല്ലാം പഠിച്ചേച്ചിരിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കി എന്നെ നോക്കിയിരിക്കുക. അതെനിക്ക് കളത്തിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പാസ്റ്റർ പറയുന്നത് ഒക്കുന്നുണ്ടോ, പോയിന്റ് വല്ലതും വിടുന്നുണ്ടോ, വിഷയം വേറെ, അത് നിങ്ങളുടെ മോഹം കാണുമ്പോൾ എനിക്കറിയാം. എന്ന് ഞാനത് പറഞ്ഞ നേരത്ത് അത് കട്ടാക്കി കളയുകയും ചെയ്യരുത്. അങ്ങനെ തന്നെ ഇരിക്കണം. ഇത് നിങ്ങൾക്കല്ല, ഇത് പിന്നത്തെ ഇതിൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗുണീകരണത്തിനാകട്ടെ. അവരിൻ്റെ രക്ഷയിൽ വരണമല്ലോ. അവൻ സകല മനുഷ്യരും അവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു.
കാരണം നമ്മൾ നാം നേരത്തെ വല്ലാത്ത രീതിയിലാണ് ജീവിച്ചത്. ആ ഒന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചായിരുന്നു. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന് 21. ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ. നമ്മൾ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നിരിക്കുകയായിരുന്നു ദൈവത്തോട്. മദ്യപാനം, പുകവലി, വെറുക്കൂത്ത്, ലഹരി പദാർത്ഥം, പാപവഴി എന്ന് വേണ്ട ലിസ്റ്റ് ഒത്തിരിയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് അകന്നു പോയവരാ. ദൈവത്തിൽ നിന്നും വചനത്തിൽ നിന്നും സഭയോടുള്ള ബന്ധത്തിലും ഒക്കെ നമ്മൾ അകന്നു നിൽക്കുന്നവരായിരുന്നു. എന്നാൽ അവിടുന്നാണ് യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമ്മളെ സമീപസ്ഥരാക്കി തീർത്തത്. ഒരു കാലത്ത് നമ്മൾ ദുഷ്പ്രവർത്തിക്കാം, യാതൊരു നല്ല പ്രവൃത്തിയുള്ളവർ പലരും ഇല്ലായിരുന്നു. മാതാപിതാക്കളെ കണ്ടിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ പിന്നെ ചിലര് സാക്ഷ്യത്തിനൊക്കെ പറയുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, അമ്മയെ കുത്തിക്കൊന്നവൻ ആ സാക്ഷ്യം, അമ്മയ്ക്ക് ചോറ് കൊടുത്തവൻ അധികം സാക്ഷ്യവും ഇല്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒറ്റ കുത്തിന് അമ്മയെ കൊന്നു. നമ്മൾ പറയും ഭയങ്കര സാക്ഷ്യമാണ്. അവര് കൃപയെ വരരുതെന്നല്ല, അങ്ങനെ വരുന്നവൻ പുറകെ വന്ന് മര്യാദയ്ക്ക് ഇരിക്കണം. മര്യാദയ്ക്കിരുന്ന് പാട്ടെന്ന, പ്രാർത്ഥനയെന്ന, ആരാധന എന്ത, വചനമെന്ന, ഉപദേശമെന്നത, പ്രമാണമെന്ന ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അവനെ കുഴപ്പടിയില്ലെന്ന് കണ്ടാൽ പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ട്. ഇത് വന്ന ഉടനെ പരോളിലോട്ട് വന്ന ഉടനെ നമ്മൾ ജനറൽ കൺവെൻഷന് കയറ്റി. അവന് ഈ ലൈറ്റും മൈക്കും വെട്ടവും വെളിച്ചവും എല്ലാം കണ്ട് അവൻ അന്തം വിട്ട് നിൽക്കുക. ഉടനെ അവനെ കയ്യിൽ നിന്നും കൂടി ഇട്ട് പറയും, അമ്മ ഞാൻ ഒറ്റ കുത്തിന് കൊന്നു, മര്യാദ കീക്കുന്നതിന് സാക്ഷ്യമില്ല. അവൻ ചിന്തിക്കും, ഞാൻ അമ്മയ്ക്ക് 50 കൊല്ലമായിട്ട് വെള്ളം കൊടുക്കുക, എനിക്കൊരു സാക്ഷ്യവും ഇല്ലല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചുമ്മാ ഇരിക്കുന്ന കൊച്ചുങ്ങൾക്ക് വിളക്കം ഉണ്ടാകും, നമുക്ക് അപ്പനെ ഒറ്റ കുത്തിന് കൊല്ലണം, അതല്ല എന്റെ മര്യാദ. അവൻ വന്ന് പുറകെ ഇരിക്കണം, പുറകെ ഇരുന്ന് ഇത് പാട്ടെന്ന, പ്രാർത്ഥന എന്നതാ, സഭ എന്നതാ, പ്രമാണം എന്ന, ഉപദേശം എന്നാന്ന് നന്നായിട്ട് പഠിക്കണം. പഠിച്ചേച്ച് അത് പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് കാണുമ്പോളേ ഇത് ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. കാരണം ചിലരുടെ മുഖത്തിന് ഒരു മ്ലാനത പോലെ എനിക്കും തോന്നുന്നു, അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളിപ്പം ചെല്ലി ചിന്തിക്കും, എടാ ഇത് അടിയന്തരത്തിന് വിളിച്ചേച്ച് ഉടിയാന്തരമായി തീർന്നല്ലോ എന്ന് ചിന്തിക്കരുത്. അപ്പം അത് നന്നായിട്ട് തന്നെ അങ്ങ് പോട്ടെ. തൊടുകൈക്ക് ഞാൻ അതായാലും 28-23 വായിപ്പിച്ചല്ലോ സദൃശവാക്യം. അതിങ്ങനെ വരുന്നതിനാ അങ്ങനെ അത് വായിപ്പിച്ചത്. പിന്നീട് പ്രീതി ലഭിച്ചോളും, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം എന്തായാലും ഒരു കാര്യം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. മുമ്പേ നാം ദുഷ്പ്രവർത്തികളാൽ ജീവിച്ചവരാ, നല്ല പ്രവർത്തിയൊന്നുമില്ലായിരുന്നു. സഹോദരങ്ങളോട് നേരത്തെ മിണ്ടാത്തവരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സഹോദരങ്ങളുമായിട്ട് നിരപ്പാകണം. എന്നുവെച്ചാൽ ഈ പ്രാർത്ഥനയെ കൂടാവുള്ളു. സഹോദരങ്ങളോട് മിണ്ടാത്തവരും സ്നേഹിക്കാത്തവരാരും ഈ പ്രാർത്ഥനയെ കൂടരുത്. കൂടിയാൽ സൂക്ഷം നിന്റെ മേശാപം ഉണ്ടാകും. ആരാന്നൊന്നും അറിയത്തില്ല, ഞാനങ്ങ് പൊതുവെ പറയാം. നിങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അന്ത്യം വരെ കൂട്ടായ്മയും കൂടണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മാതാപിതാക്കളെ അന്വേഷിക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ പ്രാർത്ഥന കൂടരുത്, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നതിനും അടിയുണ്ടാക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ടോർപ്പിടും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരാരി പ്രാർത്ഥനയിൽ ഇരിക്കരുത്. അവൻ ശാപം വലിച്ച് കെട്ടരുത്, അതിന് ക്രമീകരണങ്ങൾ വരുത്തണം. സ്തോത്രം. നിങ്ങളെ മിണ്ടുകാലെന്ന് എനിക്കറിയാം, മിണ്ടുവൊന്നും വേണ്ട. ഇത് ഇപ്പോൾ ഇല്ല, കല്യാണത്തിന് പറഞ്ഞ പോലെ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നാൽ മതി. ഞാൻ സമയത്ത് നിർത്തിക്കോളാം, ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മള് മുമ്പേ ദുഷ്പ്രവർത്തികളാൽ, അതാണ് 21-ാം വാക്യം, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാക്തത്വങ്ങൾക്കെല്ലാം ആമെ അന്യരായി പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ, പാപത്തിന്റെ ദാസന്മാരായി, പാതാളത്തിന്റെ ആടുകളായി ആമൻ മേഞ്ഞുകൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി, രക്തം ചൊരിഞ്ഞ് ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വിടുവിച്ചു. സ്തോത്രം. ആ പഴയ പാട്ട് എനിക്ക് തന്നെ പാടാൻ മേല, നിങ്ങളോട് പാടിക്കോ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരാകാമതിൽ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരാകാമതിൽ. അതെ, അപ്പോൾ ഒന്നാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുക. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എഫേസ്യലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക.
ആത്മീയമായി പഠിച്ചാൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളും എല്ലാം സ്വർഗത്തിൽ ഇരിക്കുക. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ പരുവക്കേട്ടില്ല. പലരും ഇരിക്കുന്നത് വളരെ ദുരിതക്കയത്തി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത്. ചില ആണെ വള്ളം മുങ്ങി സാധനമെല്ലാം പോയല്ലോ ദൈവമേ, ഇനി എന്തോ ആ രക്ഷ, ആ ഒരു ചിന്താഗതിയോടെ അങ്ങനൊന്നും ഇരിക്കരുത്. സന്തോഷത്തോടിരുന്നോണം. ആമി യഹോവയാകുന്ന യാഗം നമ്മുടെ ബലമാ. ആമി ഇവിടെ ആമിന് ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. ഒന്നാം അധ്യായത്തിൽ. രണ്ടാം അധ്യായത്തിലെ ഒരു പ്രയോഗം, ഈ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അല്ല, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഈ കൃപയിൽ വന്ന് സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പൗലോസ്ലീഗ രണ്ടാം അധ്യായത്തിൽ പറയുക, കൊലോസ്യരോട് പറയുക, ആമേൻ, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. രണ്ടാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, പിശാചിന്റെ ആയുധങ്ങളിൽ നല്ല ഒരായുധമാ വശീകരണം. പിശാചിന്റെ കയ്യിൽ ഇഷ്ടംപോലെ ആയുധപ്പുരയിൽ ആയുധവിരിപ്പുണ്ട്. അവനത് ഓരോ സമയത്ത് എടുത്ത് പ്രയോഗിക്കും. ചിലക്ക് കാശ് കൊടുത്താ മതി, വിലയാമതല്ലയോ വിലയാമ. രണ്ടാം പ്രാവശ്യം വന്ന ആൾക്കാരുടെ കയ്യിലെ സമ്മാനങ്ങൾ കണ്ടപ്പോ പുള്ളി പറഞ്ഞു, ഒന്നുകൂടെ പ്രാർത്ഥിക്കാന്ന്. ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞതാ പോകരുതെന്ന്. അപ്പൊ പുള്ളി സമ്മാനം എല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളി കിളകി. അപ്പം ബാരാക്കിനറിയ ഒക്കെ ഇല്ലേ സമ്മാനം കൊടുത്ത വെള്ളിയും പൊന്നും കണ്ടപ്പം പുള്ളി അങ്ങനെ വശീകരിച്ചെടുക്കാൻ. അതുകൊണ്ട് രണ്ടാം ഘട്ടം പോയപ്പോൾ ആദ്യം പോയവരെക്കാൾ മാന്യന്മാരെ വിട്ടു, അവരുടെ കയ്യിൽ വെള്ളിയും പൊന്നും കണ്ടമാനം കൊടുത്തു. വിലയാമ അത് കണ്ടു. അത് കണ്ടേച്ച് പുള്ളി കിളക്കമുണ്ടായി. ഈ സംഖ്യാപുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഏറെയോ കുറയോ പറയത്തില്ലെന്ന് പൊതുവിൽ പുള്ളി ഡയലോഗ് അടിച്ചു. പക്ഷേ ഞാനെപ്പോഴും പ്രസംഗിക്കും പറയും, പുള്ളിയെ നന്നായിട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഈ ചില രോഗങ്ങൾ പെട്ടെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുകയില്ല. ചിലത് പെട്ടെന്ന് കണ്ട് ഈ ശ്വാസമുട്ടലുള്ളവരെ കാണുമ്പോൾ അറിയാൻ പരിശോധിക്കൊന്നും വേണ്ട. ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടറൊക്കെ അറിയാൻ ശ്വാസമുട്ടലാണ്. പനിയുള്ളവരെയും കാണുമ്പോൾ അറിയാം, ഒരു മൂക്കടപ്പും ഒരു തുമ്മലും അതൊക്കെ കാണുമ്പോൾ അറിയാം. എന്നാൽ ചില രോഗം ഒറ്റ നോട്ടത്തിൽ പിടികിട്ടുകയില്ല, ചിലർ പരിശോധിച്ചാലും പിടികിട്ടുകയില്ല. അതിനാ ഡോക്ടർമാർ പറഞ്ഞു സ്കാൻ ചെയ്ത് വെച്ച് വരാൻ. ഇപ്പം പിന്നെ ഈ ഇത് ആതുര ശുശ്രൂഷാരംഗമൊക്കെ പലയിടങ്ങളിൽ ബിസിനസ് ആയതുകൊണ്ട് ചില ഡോക്ടർമാർ പറയും സ്കാൻ ചെയ്യണം തൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മലത്ത് വശത്ത് രണ്ടാമതിരിക്കാം. എന്നാൽ ഇവർ തമ്മിലൊരു ധാരണയാണ്, ഇന്ന് വരുന്നൊരു 30 പേരെ അങ്ങോട്ട് വിട്ടേക്കാം, വെറുതെ പോവുക. അപ്പോൾ അവർ പറയും അല്ല അവിടെ ചെന്ന് സ്കാൻ ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് പറയും, 10 രൂപ കടം മേടിച്ചാന്നേലും ഡോക്ടർ പറഞ്ഞെടുത്ത് വന്ന് സ്കാൻ ചെയ്തേക്കണം, പറയാത്ത വേറൊരു സ്ഥലത്ത് സ്കാൻ ചെയ്തേണം. 2 സ്കാനിംഗ് റിപ്പോർട്ടും ഏകദേശം ഒന്നാണെങ്കിലേ ചികിത്സയ്ക്ക് മുതിരാവും. കാരണം ഇത് ബിസിനസ് നടക്കുക പലയിടത്തും. സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം കൂടെ ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു 3-4 സ്ഥലത്ത് ചെയ്യുന്നതായിരിക്കും കാശുണ്ടെങ്കിൽ. ഇപ്പം സ്വകാര്യ ഭാവിച്ചാനൊക്കെ ഒരു 4-5-6 സ്ഥലത്തൊക്കെ പരിചയമുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഒറ്റയടിക്ക് ചെയ്ത് ഒരു ഡോക്ടർ പറയുന്ന കേട്ട് പോകരുത്. ഇതിലെല്ലാറ്റും ഉപരി ആരും പറയുന്ന കേൾക്കേണ്ട, മുട്ടയിലിരുന്ന് പ്രാർത്ഥയിൽ ദൈവം വിടുവിക്കും. നമ്മൾ അനുഭവിച്ച ദൈവമക്കളല്ലേ. അപ്പൊ ഇതെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ ചില രോഗം മനസ്സിലാകത്തില്ല, അതിനാ പറഞ്ഞ സ്കാൻ ചെയ്യാൻ. അവർ 2 സ്ഥലത്ത് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് സെയിമാ. യൂദാട് ലേഖനത്തിലും വെളിപ്പാട് പുസ്തകവും പത്രോസിന്റെ ലേഖനവും ചേർത്ത് പിടിച്ചാൽ കൂലി കൊതിച്ച വിലയാ അങ്ങനെയാ കൊടുത്തേക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ അതൊന്നും കണ്ടതായിട്ട് കൊതിച്ചതായിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ഇവൻ്റെ സ്കാൻ റിപ്പോർട്ട് വന്നത് കൂലി കൊതിച്ചെന്ന, അനീതിയുടെ കൂലി കൊതിച്ചെന്ന ഒരു സ്ഥലത്ത്, വേറൊരു ഭാഗത്ത് കൂലി കൊതിച്ചെന്ന. രണ്ടും സെയിം റിപ്പോർട്ടാണ്. അപ്പോൾ ആരോഗ്യനറിയാം, ഈ സമ്പത്ത് കാണിച്ചാൽ പുള്ളിയെ വശീകരിക്കാം. അങ്ങനെ ആ വശീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ തെറ്റിക്കരുത്, നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്. ആത്മീയ ലോകത്ത് ഒത്തിരി വശീകരണ ശക്തികളുണ്ട്, വശീകരിക്കും. സ്തോത്രം. ദൈവമക്കൾ ആരും ചതിക്കപ്പെട്ടു പോകരുത്. പിശാചനറിയാം ഓരോരുത്തരെ എങ്ങനെ വശീകരിക്കണം. അപ്പൊ വിലയാമിനെ വെള്ളിയും പൊന്നും കാണിച്ചപ്പോൾ പുള്ളി ആ പുറകെ അങ്ങ് പോയി. വേറൊരു പുള്ളിയെ നമ്മള് വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, യഗോഷാപാത്ത്. ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു, ആഗാവുമായിട്ട് സംബന്ധം കൂടി. യഗോഷാപാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അതലിയായ കല്യാണം കഴിപ്പിച്ചു. അത് ദൈവകൃപയൊന്നും നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ഈ ആത്മീയ ലോകത്തും ചെല്ല് എന്നോടും പറയാറുണ്ട്, ഞാനും കേൾക്കാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾക്ക് പൈസയൊന്നും വിഷയമല്ല, കുടുംബവും വിഷയമല്ല, നല്ല ദൈവകൃപയുള്ള ഒരു പയ്യൻ. ചുമ്മാ പറയാനതാ. നമ്മൾ പറയാ, പിന്നെ ബേച്ച
നല്ല ദൈവകരമുള്ള ഒരു കൊച്ചനാ. വലിയ കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല, കുടുംബത്തിലൊന്നും ഏതാ മാനുഷികമായിട്ട് കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല, വലിയ കാണാനും വലിയ ഇതില്ല, കാഴ്ച ഒന്നുമില്ല, നല്ല ദൈവകൃപയാ. എന്നാലും ബേച്ചം പറയാം, അത് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു പറയാൻ, അതായത് ഈ വെളച്ചിൽ ഒത്തിരി ഉണ്ട്, അപ്പം നമ്മളിതെല്ലാം കുറച്ച് നാളെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ചെറുക്കനെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കൂടുതൽ ഡയലോഗ് ആരും പറയരുത്. കൂടുതൽ ഡയലോഗ് അടിച്ചാൽ പരുവക്കേടാകും. ചില എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിത് പൈസയും വിഷയമല്ല, കുടുംബവും ഒന്നും, ഞങ്ങൾക്ക് ദൈവകൃപയുള്ള ഒരു പയ്യൻ അല്ല ഒരു പെൺകുട്ടി. നമ്മൾ പറയാം ദൈവകൃപയുള്ള ഒരു പങ്കൊച്ച, കാശൊന്നും അത് അവർക്കില്ല, ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ല. എന്നാൽ ഞങ്ങളൊന്നുകൂടെ ആലോചിച്ച് വെച്ച് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പറയും. ഇതെല്ലാം ആത്മീയ ലോകത്തെ ചില രീതികളാണ്. ആട്ടെ അങ്ങ് പോട്ടെ, അല്ലെ തൊടുകൈക്ക് ഞാൻ വായിച്ച വാക്യം ഓർക്കണേ, സദൃശവാക്യം 28:23, അതാണ് ആ തൊടുകൈക്ക് തന്നത്. പിന്നീട് പ്രീതി ലഭിച്ചാൽ മതി, ഇപ്പം വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടി, യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അതലിയായി കെട്ടിച്ചു. ഈ കല്യാണം ദൈവഗതം ഒന്നുമല്ല, കാശ് നോക്കി കെട്ടിച്ചതാണ്. എന്തിനേറെ കല്യാണമെല്ലാം കഴിഞ്ഞ് ബന്ധുക്കാരൻ ബന്ധുക്കാരനെ കാണാൻ 2-3 കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോൾ ആഹാബ് പുള്ളിക്ക് വേണ്ടി നല്ല ഷാപ്പാടൊരുക്കി, ഡിന്നറ്, എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ല ഡിന്നറ്, മട്ടൺ ഫ്രൈയാ. പുള്ളിക്കതാ ഇഷ്ടം, മട്ടൺ ഫ്രൈ. ഫ്രൈ ആണോ എന്നെനിക്കറിയത്തില്ല, എന്തായാലും മട്ടൺ ഉണ്ടായിരുന്നു. അപ്പം ഈ ബന്ധുക്കാരൻ ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പോൾ പുള്ളി നല്ല പോത്തും മട്ടനും എല്ലാം കൂടെ അടിച്ച് പെരുക്കി അവിടെ വെച്ചു. അപ്പം ഈ ബന്ധുക്കാരൻ ഇത് കണ്ടപ്പോൾ ഇളകി, കാരണം ഈ ഭക്ഷണമെല്ലാം കൊടുത്തത് ഗുണം വരുത്താൻ കൊടുത്തതല്ല, അവിടെ അടുത്ത വാക്യമുണ്ട്, വശീകരിക്കാൻ കൊടുത്തെന്ന. അവനെ വശീകരിച്ചു. അപ്പൊ പൗലോസ് പറയുകയാ, വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, പ്രവൃത്തി കൊണ്ടും ആരും നിങ്ങളെ ചതിക്കരുത്. ബന്ധുക്കാരൻ ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പോൾ പുള്ളി നല്ല മട്ടൺ പറയും ഒക്കെ ഡിന്നറ്, ഈ പുള്ളി അതെല്ലാം കഴിച്ച് അവസാനത്തെ കാര്യം നിങ്ങൾക്ക് പിന്നീട് വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം, എന്തെല്ലാം വൈതരണി ഉണ്ടായി. ബന്ധുക്കാരൻ പറഞ്ഞ്, ഞാന് വേഷം മാറി പടയെ കിടക്കും, നീ വേഷം ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കണം. അപ്പോൾ ശത്രുസൈന്യത്തിൽ തീരുമാനമുണ്ടായി, ഇന്ന് ഇസ്രയേൽ രാജാവിനോടല്ലാതെ വേറെ ആരോടും കയറി പൊരുതരുത്. ഒരുത്തന്നെ എതിർച്ച് ആ വില്ലെടുത്ത് ഇങ്ങനെ വെച്ചു, നോക്കിയപ്പോൾ യഹോശാഫാത്തിന്റെ നെഞ്ചിന് നേരെയാ. പുള്ളി തന്നെ അവിടെ നിന്നൊരു ഗുണമുണ്ടായി, പുള്ളി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശൈലി പറയാ, ഒറ്റ പ്രാർത്ഥന, കർത്താവ് ആവശ്യമില്ലാത്ത ഡിന്നറിന് ഞാൻ ഈ പോവുകയല്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇനി പോകുകയല്ല, ഒരു നെഞ്ചുരുക്കി പ്രാർത്ഥന. അതുകൊണ്ട് കളത്തിയിരിക്കുന്നവരോടെല്ലാം പറയും, ആവശ്യമില്ലാത്ത ഡിന്നറിനൊന്നും പോകരുത്. 28:8 മാമോദിസായിക്കും, ആണ്ടിയാത്തത്തിനും 16 അടിയത്തനത്തിനും അതിനൊന്നും പോയി അവിടെ കിട്ടുന്നതെല്ലാം മേടിച്ച് കടിക്കരുത്. ക്രിസ്തുമസിനൊന്നും പോയി ആഘോഷിക്കരുത്. ബലൂണുമൊക്കെ തൂക്കി നക്ഷത്രമെല്ലാം അതൊക്കെ തൂക്കിയിട്ട് അന്നൊരു പ്രത്യേക യോഗവും ദോഷമൊന്നും ഒപ്പിച്ച് വെക്കരുത്. ആവശ്യമില്ലാത്ത ഡിന്നറിനൊന്നും പോകരുത്. സ്തോത്രം, വലിയ സന്തോഷമില്ലെന്ന് തോന്നാ ഉള്ളതാട്ടെ, ദൈവത്തിന് മഹത്വം. പിശാചിന്റെ ആയുധപ്പുരയിലുള്ള ഏറ്റവും നല്ലൊരു ആയുധമാണ് വശീകരണം. അപ്പോൾ വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ദൈവത്തിന് മഹത്വം. ശിംശോനെ ദലീല വശീകരിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വശീകരണം എന്നുള്ള പണമില്ലെങ്കിലും കൊരിന്ത്യാലേഖനത്തിൽ ആദിമാനാവിന്റെ കാര്യം സൂചിപ്പിക്കുന്നത് സർപ്പ ഉപായത്താൽ ചതിച്ചെന്നാ. അതുകൊണ്ട് പിശാചിന്റെ ചതിയിലും വശീകരണ വാക്കിലും ഒന്നും ദൈവമക്കൾ കുടുങ്ങിപ്പോകരുത്. ആത്മീയ ലോകത്തും ഒത്തിരി പേരെ വശീകരിക്കും, വശീകരിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ചക്കരവാക്ക് പറയും, അയ്യോ അച്ചായനെന്റെ ചങ്കാണ്, അച്ചായനെന്റെ കരളാണ്, അതൊന്നും കേട്ട് ബേച്ചൻ ഇളകരുത്. സ്തോത്രം, അമ്മാമേന് ഓർത്തില്ലേ പിന്നെ ഞാൻ ആരെ ഓർക്കാനാ, കുഞ്ഞുകുഞ്ഞമ്മ കയറി ഇളകരുത്. ചില സ്ത്രീകൾ ഇത് കേൾക്കുമ്പോൾ ഇളകും, എന്നാ പാസ്റ്ററുടെ അക്കൗണ്ട് നമ്പർ ഞാൻ എന്നാട്ടെ, ഏതാ പിന്നെ ചതിക്കരുത്. ഭർത്താവ് അറിയാതെ കൊടുക്കുകയും ചെയ്യരുത്. രണ്ടുപേരോട് ആലോചിച്ചോണം, അച്ഛാ നമുക്ക് ഇനി ഒരു പാസ്റ്റർക്ക് അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് കൊടുക്കാനാ, നീ വെട്ടിനകത്താകരുത്, വെട്ടിനകത്തായ ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ടായി പറയുന്നത് ആർക്കും പിന്നെ മിണ്ടാൻ വരാത്തതുകൊണ്ട് എല്ലാം കണ്ണും ഇങ്ങനെ മേളിലോട്ട് നോക്കിയാ, അപ്പാ ഇന്ന് കരയ്യ, ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വശീകരിക്കരുതെന്ന് സഹോദരന്മാരോട്, നിന്റെ മൊബൈൽ ആവശ്യമില്ലാത്ത ഫോട്ടോയും മെസ്സേജും വശീകരിക്കരുത്, ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞേക്കണം. അതിനെന്നാ പറഞ്ഞത്, മോനെ എന്നാ പറഞ്ഞത്, ഇത് കളയുന്നതിന് എന്നാ പറഞ്ഞത്, ഡിലീറ്റ്, ആ ഡിലീറ്റ് അത് ചെയ്തോണം. വശീകരിക്കരുത്. ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ കാരണം ആ കേരളം കടന്ന് കുഴയുന്ന 5-10 വർഷമായിട്ട് മനസ്സിലായോ? ഉണ്ടെന്നില്ല, കണ്ടത് കുഴയ്യ, മനസ്സിലായോ? വശീകരിക്കരുതെന്ന്. വശീകരണ വാക്കിൽ ചതിക്കപ്പെട്ടു പോകരുത്. ആവശ്യമില്ലാത്ത ഫോൺ എടുക്കരുത്.
ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാ. ഫോൺ വരുമ്പോൾ കൊടുത്ത് അച്ചാനോട് ആരെങ്കിലും പിന്നെ സഹോദരിമാരെയാലും പുരുഷന്മാരാ വിളിക്കുന്ന അച്ചാൻ്റെലോട്ട് കൊടുക്കാമെന്ന് പറയണം. ഞാൻ ഞങ്ങളുടെ മല്ലപ്പള്ളി പാപ്പച്ചായൻ്റെ വീട്ടിലിരുന്നു. അപ്പോൾ ഒരു കോള് പുള്ളിക്ക് വന്നു. ഏതോ ഒരു സഹോദരിയാണ് വിളിച്ചത്. ചോദിച്ചു, ഹലോ ഹലോ ഇനി ആളുണ്ടോ? ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇല്ല കുഞ്ഞോളുണ്ട് കൊടുത്തേക്കാന്ന്. കുഞ്ഞോൾ പുള്ളിയുടെ ഭാര്യയാണ്, അങ്ങോട്ട് കൊടുത്ത് രക്ഷപ്പെട്ടെ. വേറെ വലിയൊരു കുഞ്ഞോളില്ലേ, പിന്നെ ആരാ വിളിക്കുന്നേ? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നേക്കാൾ പരിജ്ഞാനവും അറിവും വകതിരിവുള്ളവരാണ് നിങ്ങൾ. വശീകരണ വാക്കിൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച മുമ്പ് പറഞ്ഞു, മിക്കപ്പോഴും പറയാനുണ്ട്, ഈ പാമ്പ് തോട്ടത്തിൽ വന്ന് അമ്മാമ്മയോട് ആദ്യം സംസാരിച്ചത്, അമ്മാമ്മയും പാമ്പും. പാമ്പ് വന്നപ്പോൾ അമ്മാമ്മ ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു, എടേ 4 മണിയാകുമ്പം അച്ചാനും വരും, നമുക്ക് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, പറഞ്ഞാൽ മതിയായിരുന്നു, ഈ നാശം ഒന്നും ഉണ്ടാകുകയല്ലായിരുന്നു. അപ്പം പാമ്പ് വന്ന് ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു. അമ്മാമ്മ കണ്ണുകൊണ്ട് കാണിച്ചില്ലേ ജോലിക്ക് അങ്ങോട്ട് പോയെന്നാ. അപ്പം പാമ്പിനോട് ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അല്ല അച്ചാനോട് ഒരു കാര്യം പറയാം, ആ കുഴപ്പമില്ല, എന്നോട് പറഞ്ഞാൽ മതി, പുള്ളി ഉണ്ടെങ്കിലും ഞാൻ തന്നെ ഇവിടുത്തെ കാര്യമെല്ലാം തീരുമാനിക്കുന്നത്, പുള്ളി ഇങ്ങനെ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. അതാ ചതിക്കപ്പെട്ടത്. അപ്പോൾ വശീകരണ വാക്കുകളാൽ വിഷയങ്ങളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അതാണ് 2-ാം അധ്യായത്തിൽ ആമേൻ പൗലോസെ ഓർപ്പിക്കുന്നത്. ഒന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചു, അത് കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ. അങ്ങനെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് 2-ാം അധ്യായത്തിൽ പറയുകയാ, ആമേൻ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം, മോഹന വാഗ്ദാനങ്ങളൊക്കെ തരും. ഈ വർഷം ഒരു വിടുതലുണ്ട്, ഈ വർഷം ഒരു അത്ഭുതമാണ്. ചില ഈ പാവം, ഞാൻ ഈ സഹോദരിമാർ ബലഹീന പാത്രമാണ്, പാവത്തുങ്ങളാണ്. ഞാൻ കാര്യമൊക്കെ പറയുമെങ്കിൽ ഇതുങ്ങൾ പാവത്തുങ്ങൾ, ഇതുങ്ങളെയാണ് കൂടുതലും ചതിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ ചില പ്രവാചകന്മാരും ഉണ്ടല്ലോ, ചില അവർ പറയാം, അമ്മാമ ഈ വർഷം ഒരു ഡെലിവറൻസ്. എന്തോ ഡെലിവറൻസ്? സ്തോത്രം, അത് കേട്ട് ഇളകരുത്. സ്തോത്രം, നിന്നെ വിളിച്ചത് ദൈവമാ, ദൈവം നിന്റെ വിഷയങ്ങൾ പരിഹരിക്കും, ദൈവം നിന്നെ നടത്തും. അവൻ ദൈവം വിശ്വസ്തനാണ്. ആവശ്യമില്ലാത്തതൊന്നും കേട്ട് ഇളകുകയും ചതിക്കപ്പെടുകയും ചെയ്യരുത്. സ്തോത്രം. മുഖസ്തുതി പറയുന്ന കേട്ട് ഇളകരുത്, ചക്കരവാക്ക് പറയുന്ന കേട്ട് ഇളകരുത്. അവൻ കാര്യസാധ്യത്തിന് വേണ്ടി പല സൂത്രങ്ങൾ ഉപയോഗിക്കും, അതൊന്നും കണ്ടും കേട്ടും ദൈവമക്കളെ ഇളകരുത്, ചതിക്കപ്പെട്ടു പോകരുത്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ആത്മീക ദൂത് ഒന്നിതാ, സ്തോത്രം, ചതിക്കപ്പെട്ടു പോകരുത്, ആരും നിങ്ങളെ വശീകരിക്കരുത്, ദൈവത്തിൻ്റെ മഹത്വം. അതേ സമയത്തെ ഭയപ്പെടുന്നു മുമ്പോട്ട് പോകണമല്ലോ. 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ചതിക്കപ്പെടാതിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ കൃത്യജീവിതത്തിൽ ഇനി ചെയ്യേണ്ടത് ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്തോണം. ഭൂമിയിലുള്ളതല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം നടത്തി തരാൻ ദൈവം വിശ്വസ്തനാ. അതിനുവേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുകൊന്നും വേണ്ട. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവിടുത്തെ തിരുനണ ഊറ്റിയാണ് നമ്മെ രക്ഷിച്ചത്. അവിടുത്തെ ഉള്ളംകൈയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അവിടുത്തെ ഉള്ളംകൈയിൽ നിന്ന് ഒരുത്തനും നിങ്ങളെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ല. അവിടുത്തെ ഉള്ളംകൈയിൽ നിന്ന് ആരും നമ്മളെ പിടിച്ച് പറിച്ചു കൊണ്ടുപോവുകയല്ല. അതുകൊണ്ട് ദൈവമക്കളോട് 3-ാം അധ്യായത്തിൽ പറയുക, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, അത് മാത്രം ചിന്തിക്കണം, ഭൂമിയിലുള്ളതല്ല. ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി അധികം വ്യാകുലപ്പെടുകയോ ഓടുകയോ അധ്വാനിക്കുകയും വേണ്ട. കാരണം ഇത് മുഴുവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന നാം പത്രോസിന്റെ ലേഖനത്തെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കൂട്ടി 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 വെക്കുന്നതെല്ലാം തീക്കായിത്താണ്. ഞാൻ സങ്കടകരമായിട്ടും എൻ്റെ ചിന്ത അതായത് കൊണ്ടായിരിക്കും ഈ കുമ്പനാട്, റാന്നി, കോന്നി, പത്തനംതിട്ട, എലന്തൂര്, അവിടെ വാരിയാപുരം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ വിശേഷിച്ച് പത്തനംതിട്ട തന്നെ തിരുവല്ലായ്ക്ക് വരുമ്പോൾ വാരിയാപുരം മുതൽ ഇങ്ങോട്ട് ഒന്ന് നിങ്ങളെടുത്ത് എലന്തൂര്, കോഴഞ്ചേരി, ചെട്ടിമുക്ക്, പുല്ലാട്, കുമ്പനാട്, നെല്ലാട്, ഇരവിപേരൂര്, തോട്ടമാകം, അങ്ങനെ തിരുവല്ല വരെ, പിന്നെ റാന്നി, ഗോന്നി, പിന്നെ കൊട്ടാരക്കര, ഈ സൈഡെല്ലാം നമ്മുടെ പഴയ പെന്തിക്കോസുകാർ ദൈവമക്കൾ, അവരെയൊക്കെ ദൈവം നടത്തി പിതാക്കന്മാർ ഈ സത്യത്തെ അറിഞ്ഞ് സാക്ഷികളായി തീർന്നു. ദൈവം അവരോട് നീതിയോടെ ഇടപെട്ടു. വലിയ വലിയ വീടുകൾ ഇഷ്ടംപോലെ വസ്തു കിടക്കുക,
അത് മിക്കതും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലാണ്, കാനഡയിലും ലണ്ടനിലും ഒക്കെ. ചിലപ്പോൾ അതിനകത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാൻ ഞാൻ പറയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ പറയുക. ക്ഷമിക്കേണ്ട കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. കോടിക്കണക്കിന് സ്വത്താണ് ഇവിടെ കിടക്കുന്നത്, വലിയ വലിയ വീടുകൾ. ഇനി വലിയ വിൽപ്പനയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. കാരണം വേറെ നിയമങ്ങളൊക്കെ വരുന്നെന്ന് കേൾക്കുന്നു. ഇനി ചെയ്യാൻ പോകുന്നതിനാന്ന് ചോദിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പ്രവചനം പറയാൻ പോലെ അങ്ങ് പറയുക. ഇനി അത് കിട്ടുന്ന വിലയ്ക്ക് ചിലർ കൊടുക്കും, മേടിക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ആരാധന നടന്ന വീട്ടിൽ പിന്നെ വേറെ പല കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പൊതുവിൽ ഇപ്പം ലൈവ് ആയതുകൊണ്ടെല്ലാം പറയാനൊക്കത്തില്ല. ഒറ്റവാക്കി പറയാം, അന്യാരാധന ഉയരും. പിന്നെ വേറെ പലതും 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 പല സ്ഥലങ്ങളിൽ ഉയർന്നു വരും. അതുകൊണ്ട് ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം, കുറച്ചൊക്കെ വിൽക്കുക. കുറച്ചൊക്കെ ഈ പാവത്തുങ്ങൾ ദൈവമക്കളുണ്ട്, വീടില്ലാത്തവരും വസ്തുവില്ലാത്തവർ. അവരെയൊക്കെ വിളിച്ച് നിങ്ങളൊക്കെ പരിചയമുള്ളവരൊക്കെ കാണും. എനിക്ക് തരണ്ട, നിങ്ങൾക്ക് പരിചയമുള്ളവർ കാണും. 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൊടുക്കുകയാണേ, അതുങ്ങളൊരു വീടും വെച്ച് അന്ത്യാകുമ്പോൾ ഒരു തമ്പൂറുമൊക്കെ അടിച്ച് സ്തോത്രമൊക്കെ പറയും. നിനക്കും നിന്നെ ഗുണം വരും, നിൻ്റെ സന്തതിക്കും ഗുണം വരും. ഇല്ലെങ്കിൽ ഇത് വേറെ വലിയൊരു അന്യാധീനപ്പെട്ട് കൊണ്ടുപോകും. നിനക്ക് 10 രൂപ കിട്ടും, പക്ഷേ രൂപ കിട്ടിയതുകൊണ്ട് കാര്യമാകില്ല. അവസാനം അമേരിക്കയിലാന്ന് നേഴ്സിംഗ് ഹോമിൽ കൊണ്ടിടും. അപ്പച്ചൻ എന്ത് ചെയ്യുക? അപ്പച്ചൻ നേഴ്സിംഗ് ഹോമിലുണ്ട്. അമ്മച്ചി എന്ത് ചെയ്യുക? അമ്മച്ചി അവിടെ തന്നെ ഉണ്ട്, അപ്പുറേ പറയും 2 കട്ടിലേൽ. അവിടെ കിടന്ന് പരിവക്കേടാകും. അതൊന്നും വരാതിരിക്കാനായി നല്ല ബുദ്ധി പറഞ്ഞു തരുന്നത്, മനസ്സിലായി കാണുമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യം അത് ഞാൻ പറഞ്ഞത്, നൈറ്റ് ഡ്യൂട്ടി ചെയ്തു, അല്ലാത്ത ഡ്യൂട്ടി ചെയ്തു, എന്തെല്ലാം ചെയ്തായി ഇത് സമ്പാദിച്ചത്. ഒതകുന്നുണ്ടോ ചിലർക്ക്? ഒതകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞത്, അത്യാവശ്യം ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദൈവം തരിക. ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി അധികം കടന്നോടരുത്. ഇതെല്ലാം കത്തിക്കാനിട്ടിരിക്കുക. അതുകൊണ്ട് ഉയരത്തിലുള്ളത്, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളതല്ല. അത് തന്നെ ചിന്തിച്ചും ധ്യാനിച്ചും അതിനുവേണ്ടി യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. 4-ാം അധ്യായത്തിലെ വിഷയം ഇങ്ങനെയുള്ളവരോട് പറയുക, പ്രാർത്ഥനയിൽ ഉത്തിരുന്നോണം. ഒന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുക. ആക്കി വെച്ചിരിക്കുന്ന പുറയോട് പറയുകയാണ്, വശീകരണ വാക്കിനാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അങ്ങനെ ചതിക്കപ്പെടാതെ വിവേചിച്ചും സൂക്ഷിച്ചും നിൽക്കുന്നവരോട് പറയുക, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, അത് തന്നെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും ഇരിക്കുന്നവരോട് 4-ാം അധ്യായത്തിൽ പറയുക, അവൻ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആമേൻ ഇന്റർനാഷണൽ പ്രയർ വാരിയേഴ്സിനോട് പറയുക, പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 4-ാം അധ്യായത്തിൽ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. അപ്പോൾ ആരൊക്കെയാണ് പ്രാർത്ഥനയിൽ ഉത്തിരിക്കേണ്ടത്? ഇവിടെ ഇന്ന് രാത്രിയിൽ ഈ ഇന്റർനാഷണൽ പ്രയർ വാരിയേഴ്സിനോട് പറയുക, ആരൊക്കെയാ പ്രാർത്ഥനയിൽ ഉത്തിരിക്കേണ്ടത്? അപ്പൊ ആ ഭാഗം 3-4 അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ 6 ഗ്രൂപ്പിൽപ്പെട്ടവര് പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 6 ഗ്രൂപ്പുകാര് അല്ലെങ്കിൽ 6 വിഭാഗത്തിൽപ്പെട്ടവർ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 1, ഭാര്യമാര് പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 2, ഭർത്താക്കന്മാര് പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 3, മക്കൾ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 4, പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 5, ദാസന്മാർ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. 6, യജമാനന്മാർ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. അപ്പോൾ 6 ഗ്രൂപ്പുകാരെയാണ് വിളിച്ചത്. അപ്പൊ ആദ്യം ഭാര്യ, 2 ഭർത്താവ്. ഇനി അതിന്റെ 21-ാം വാക്യം, പിതാക്കന്മാരെ. പിതാക്കന്മാരെ. ഇനി 22-ാം വാക്യം, ദാസന്മാരെ. ദാസന്മാരെ. ഇനി അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യജമാനന്മാരെ. യജമാനന്മാർ. അപ്പോൾ ഭാര്യ, ഭർത്താക്കന്മാർ, 20-ാം വാക്യത്തിൽ മക്കൾ, 21-ൽ പിതാക്കന്മാർ, 22-ൽ ദാസന്മാർ, 4-ാം 1-ൽ യജമാനന്മാർ. അപ്പൊ ഇവരെല്ലാവരും പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ഒന്നെങ്കിൽ ഭാര്യയുടെ തസ്തിക, അല്ലെങ്കിൽ ഭർത്താവിന്റെ വശം, അല്ലെങ്കിൽ മക്കളുടെ നില, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ വശം, അല്ലെങ്കിൽ ദാസൻ, ഒന്നുകിൽ യജമാനൻ. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മുഴുവൻ മാനവരാശിയും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. അപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ ഉദ്ദേശിച്ച് പൗലോസ് വളരെ കർക്കശമായി പറയുക, വിശേഷിച്ച് സഭയോടുള്ള ബന്ധത്തിൽ. സഭയ്ക്കകത്തും ഇങ്ങനെയുള്ളവരാണല്ലോ, ഭാര്യ, ഭർത്താവ്, മക്കൾ, പിതാക്കന്മാർ, ദാസൻ, യജമാനൻ. ഇവർ കൂടുന്നതാണല്ലോ സഭ.
അപ്പൊ സകല ആൾക്കാരോടും പൗലോസ് പറയുക, പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണം ദൈവത്തിന് മഹത്വം. ഈ ദിവസങ്ങളിൽ പ്രസംഗങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രസംഗത്തിനൊന്നും ഒരു പഞ്ഞോ ഇല്ല. ഇഷ്ടംപോലെ ഏത് ടൈപ്പ് പ്രസംഗം വേണേലും ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ അടിച്ചും തോണ്ടിയും കൊടുക്കുമ്പോൾ ഏത് ടൈപ്പ് വേണേലും ഇറങ്ങാം, കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്രസംഗം, ഇഷ്ടമുള്ളവരുടെ പ്രസംഗമാണ് കിട്ടുന്നത്. അതൊക്കെ സാധ്യതകൾ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ആണുങ്ങൾ പ്രസംഗിക്കുന്നു, പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നു, ആണും പെണ്ണും കൂടെ ഒന്നിച്ചു നിന്ന് പ്രസംഗിക്കുന്നു, കൈ കോർത്ത് പിടിച്ച് നടന്ന് പ്രസംഗിക്കുന്നു, ചേർന്ന് നിന്ന് പ്രസംഗിക്കുന്നു, ഇരുന്നോണ്ട് പ്രസംഗിക്കുന്നു, എന്നെ പോലെ നിന്നോണ്ട് പ്രസംഗിക്കുന്നു, ഇന്നാളൊരുത്തൻ കിടന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, ആണ്ടെ വരുന്ന് പിടിച്ചു എന്നും പറഞ്ഞ് അവൻ അങ്ങ് കിടക്കുക, ചിലർ ഉരുണ്ടോണ്ട് പ്രസംഗിക്കുന്നു. അപ്പം ഏത് ടൈപ്പ് പ്രസംഗം വേണമെങ്കിലും വേണം. ശാസ്ത്രം പ്രസംഗിക്കുന്നവരുണ്ട്, തിയോളജി തന്നെ പ്രസംഗിക്കുന്നവരുണ്ട്, വാക്യം മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്, എൻ്റെ ശബ്ദവും സ്വരവും നല്ലതല്ലെങ്കിൽ പാട്ട് പാടി പ്രസംഗിക്കുന്നവരുണ്ട്. ഏത് ടൈപ്പ് പ്രസംഗം വേണേലും നമുക്ക് കിട്ടും. കർണരസകമാ മാർഗ്ഗ പ്രസംഗിക്കുന്നവരുണ്ട്. ഏത് ടൈപ്പ് പ്രസംഗവും നമുക്ക് കിട്ടുമെന്നായി പറഞ്ഞു. അപ്പം പ്രസംഗത്തിന് യാതൊരു പഞ്ഞമില്ല. ചാനലുകളൊക്കെ തുറന്നാൽ എല്ലാവരും അങ്ങ് പ്രസംഗിക്കുക, പക്ഷേ പ്രാർത്ഥിക്കാൻ ആൾക്കാർ കുറവ്. പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വിരളമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടണം. ഇവിടെ പൗലോസ് പറയുക, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. ആരോടൊക്കെയാ പറയുന്നത്? ഭാര്യ പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, ഭർത്താവ് പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, മക്കൾ പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, ദാസൻ പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, യജമാനൻ പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, മുഴു ലോകത്തോടും മുഴു സഭയോടും പൗലോസ് പറയുക, സകല ആൾക്കാരും പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. ഇനി അടുത്തത് ആ ഭാഗത്തെ ചിന്ത, ഈ പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമാ, പ്രാർത്ഥിക്കുന്നതും ഇഷ്ടമാണ്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഈ പ്രാർത്ഥിക്കുന്നവര് വെറുതെ കയറി പ്രാർത്ഥിക്കരുത്. ഭാര്യയും ഭർത്താവും മക്കളും പിതാക്കന്മാരും ദാസനും യജമാനനും എല്ലാം ചില ക്രമീകരണങ്ങൾ ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. അതാണ് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഭാര്യമാരെ വിളിച്ച് പറയുക, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങിയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിച്ചും കർത്താവിൽ, കർത്താവിന് ഉചിതമാകും വണ്ണം ഭർത്താവിനെ അനുസരിച്ചും ഭർത്താവിന് കീഴ്പ്പെട്ടേച്ച് വേണം ഭാര്യ പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ. നിങ്ങളെ പിണങ്ങാനൊന്നും പറയല്ല. നാട്ടിലും അമേരിക്കയിലും വിദേശ നാട്ടിലും എല്ലാം മുഴു ലോകത്തോടും സഭസാർവത്രികമാണല്ലോ. അതുകൊണ്ട് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഭർത്താവിന് ചിലപ്പം കമ്പനി ജോലി ആയിരിക്കും, അമ്മാമ്മയ്ക്കായിരിക്കും കാശ്, നാട്ടിലും ചിലപ്പോൾ അമ്മാമ്മയ്ക്കായിരിക്കും ജോലി, ഇച്ചാന് ചിലപ്പം ജോലി കാണുകയല്ല, ശമ്പളം അമ്മാമ്മയ്ക്കായിരിക്കും. അഭിനന്ദിക്കുന്നു, ദൈവം സഹായിക്കട്ടെ. പക്ഷേ ഭർത്താവിന് ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കും, കഴിവ് കുറവായിരിക്കും, സാമർത്ഥ്യം കുറവായിരിക്കും, പക്ഷേ ഭർത്താവിന് കീഴ്പ്പെടണം, കീഴ്പ്പെട്ടേച്ച് പ്രാർത്ഥിക്കാവൂ. ആ പ്രാർത്ഥനയെ ദൈവം കേൾക്കും. എനിക്കറിയാം, പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാര് ഭർത്താവിനെ കാക്കാശിന് പോലും മക വെക്കുന്നില്ല. അയാൾ അഭിഷേകം കൂടെ പ്രാപിച്ചതല്ലേ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് ഭർത്താക്കന്മാരെല്ലാവരും അഭിഷേകം പ്രാപിച്ചോണം, ഇല്ലേ പരിവെക്കേടാ